തായ്ലാന്റ് പേരയാണ്. അപ്പം തായ്ലാന്റ് പിങ്ക് പേര എന്ന് പറയുന്നതാണ്. അപ്പം ഈ ഇത് വന്നു കഴിഞ്ഞിട്ട് ഏകദേശം നമ്മളിവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു വർഷം ആയിട്ടുള്ളതാണ്. അപ്പം ഇതിന് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഒരു ഡ്രമ്മിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് കുറച്ച് വളമൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ സീസണാണ്. എപ്പോഴും നമുക്കിതിലുള്ള പേരൊക്കെ നമുക്ക് പറിക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഇതിലേക്ക് മാറ്റി വെച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇതിന് എന്താ പറയുക, അത്യാവശ്യം വലിപ്പത്തിലുള്ള പേരകൾ നമുക്കുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു മൂന്ന് നാല് പേരക്കകൾ നമുക്ക് പറിക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇതിലെപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഒരു ഡ്രമ്മിൽ നമ്മൾ ആവശ്യത്തിൽ മാസത്തിൽ ഒരു തവണ നമ്മൾ വളമിട്ട് കൊടുത്താൽ. അപ്പോൾ സ്ഥലക്കുറവുള്ള ആളുകൾക്ക് നമുക്ക് വീട്ടിൽ വെച്ച് വളർത്താനായിട്ട് ഏറ്റവും നല്ലൊരു പേരയാണ്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ നമ്മൾ കൊമ്പ് നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്തിനാണ് നമ്മൾ കൊമ്പുകൾ നമ്മളത് മുറിച്ച് കളയണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉയരത്തിൽ പോകാതെ നമ്മൾ ടെറസിൻ്റെ മേളിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ധാരാളം പേരക്കകൾ നിറയെ ശിഖരങ്ങൾ പൊട്ടും. അപ്പം ഇതെല്ലാം പുതിയതായിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലെല്ലാത്തിലും ഇപ്പം ഇതെല്ലാം പേരക്ക വന്നേക്കാം. അപ്പം ഇതുപോലെ നമുക്ക് ധാരാളം പേരക്കകൾ നമ്മളിതിൽ ഉണ്ടാവും. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞിട്ട് ഇപ്പം മാറ്റി വെച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരുപാട് ഭയങ്കര വലിപ്പമൊന്നുമല്ല. പക്ഷേ ഇനി അടുത്ത തവണയൊക്കെ പേരക്കയൊക്കെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പേരക്കയായിരിക്കും. അപ്പോൾ നമുക്കിത് എന്തായാലും നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇത് കണ്ടോ, ഇത് പിങ്ക് എന്ന് പറയുമ്പോൾ ആയി വരുന്നേ ഉള്ളൂ. നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോഴത്തേക്കും കുറേ കൂടി നല്ല പിങ്ക് കളറായിട്ട് വരും. പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പേരയാണ്. നമ്മളൊരു മാസത്തിൽ ഒരു തവണ വളമിടുക. അത്യാവശ്യം നമ്മളിതേപോലെ ഒരു ഡ്രം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് വീട്ടിലുള്ള കുട്ടികൾക്ക് കെമിക്കലൊന്നും ഇല്ലാതെ രാസവളമൊന്നും ഇടാത്ത നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഇതേപോലെയുള്ള പേരകളൊക്കെ എടുക്കാൻ പറ്റും.